ബാക്ക് ടു ഓൾ. എസ്റ്റിമേഷൻ എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ വീഡിയോ ആണിത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായി എസ്റ്റിമേഷൻ എന്താണെന്ന് പരിചയപ്പെടാം. ഒരു നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപേ അതിന് എത്ര ചെലവ് വരുമെന്ന് മുൻകൂട്ടി കണക്കാക്കുന്നതിനെയാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് കാൽക്കുലേറ്റിംഗ് ഓർ കമ്പ്യൂട്ടിംഗ് ദ വേരിയസ് ഐറ്റം ഓഫ് വർക്ക് ഓർ പ്രൊജക്റ്റ് ടു ഫൈൻഡ് ഔട്ട് ഇറ്റ് അപ്രോക്സിമേറ്റ് കോസ്റ്റ് ലൈക്ലി ടു ബി ഇൻക്യുർഡ്. ഏകദേശം ചിലവാണ് ഇവിടെ കണക്കാക്കുന്നത്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഒരു നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപേ അതിന് ഏകദേശം എത്ര ചിലവ് വരുമെന്ന് കണക്കാക്കുന്നതിനെയാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ആദ്യം നമ്മൾ ഓരോ മെറ്റീരിയൽസിൻ്റെയും ക്വാണ്ടിറ്റി കണക്കാക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിന് എത്രത്തോളം തൊഴിലാളികൾ ആവശ്യമുണ്ട്, ഇതൊക്കെ നമ്മൾ എസ്റ്റിമേഷനിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു പ്ലോട്ട് ഉണ്ട്, ഒരു സ്ഥലമുണ്ട്. ആ ഒരു സ്ഥലത്ത് നമുക്കൊരു കെട്ടിടം നിർമ്മിക്കാം. ഓക്കെ, ആ കെട്ടിടം നിർമ്മിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം സൈറ്റൊക്കെ ക്ലിയർ ചെയ്യും അല്ലേ. ആ സൈറ്റൊക്കെ ക്ലിയർ ചെയ്തു പിന്നെ നമ്മൾ എന്ത് ചെയ്യും? രണ്ടാമത്തേത് എർത്ത് വർക്ക് എക്സ്കവേഷൻ നടത്തും. ഓക്കെ, എർത്ത് വർക്ക് എക്സ്കവേഷൻ നടത്തും, ഫൗണ്ടേഷൻ ചെയ്യും. ഫൗണ്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്ലിന്ത് ഉണ്ടാവും. പ്ലിന്ത് കഴിഞ്ഞാൽ വാളുടെ വർക്ക് തുടങ്ങും. വാള് കഴിഞ്ഞാൽ ലിൻറ്റിൽ സൺഷെയ്ഡ് ഉണ്ടാവും, പിന്നെ പാരപ്പറ്റ് ഉണ്ടാവും. പിന്നെ എന്ത് ചെയ്യും? ഫിനിഷിംഗ് വർക്കുകളൊക്കെ നടത്തും. ഫിനിഷിംഗ് വർക്ക് എന്തൊക്കെയാണ്? ഫ്ലോറിങ്, റൂഫിങ്, വൈറ്റ് വാഷിങ്, കളർ വാഷിങ്, അതൊക്കെ നടത്തും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പ്രവൃത്തികളാണ്. ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് ഇത്രയും വർക്ക് ചെയ്യണം. ആ വർക്ക് മാത്രം പോരാ, അതിൻ്റെ സബ് വർക്കുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ എന്ത് ചെയ്യുന്നു? മെറ്റീരിയൽസ് ആവശ്യമല്ലേ. മെറ്റീരിയൽസും ആവശ്യമുണ്ട്, കുറേ തൊഴിലാളികളും ആവശ്യമുണ്ട്. അപ്പം ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി കണക്കാക്കും. ഓക്കെ, ഇപ്പോൾ ഒരു എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്നുള്ള ക്വാണ്ടിറ്റി ആദ്യം നമ്മൾ നോക്കും. ആ എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര മെറ്റീരിയൽസ് വേണം, എത്ര ലേബേഴ്സ് വേണം എന്നാദ്യം കണക്കാക്കും. അതിൻ്റെ ക്വാണ്ടിറ്റി കണക്കാക്കും. ഓക്കെ, അങ്ങനെ ക്വാണ്ടിറ്റി കണക്കാക്കിയതിന് ശേഷം ഒരു മീറ്റർ ക്യൂബ് എർത്ത് വർക്ക് എക്സ്കവേറ്റ് ചെയ്യാൻ എത്ര രൂപയാവുമെന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് നമുക്ക് എത്ര മീറ്റർ ക്യൂബാണ് ഇവിടെ എർത്ത് വർക്ക് എക്സ്കവേഷൻ നടത്തേണ്ടത്, അതിൻ്റെ രൂപ നമ്മൾ എന്ത് ചെയ്യും? കണക്കാക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, എർത്ത് വർക്ക് എക്സ്കവേഷൻ കഴിഞ്ഞു. പിന്നെ പ്ലിന്ത്. അപ്പോൾ പ്ലിന്തിൻ്റെ ആണെങ്കിൽ പ്ലിന്തിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് എത്ര മെറ്റീരിയൽസ് ആവശ്യമാണ്, അതുപോലെ എത്ര ലേബേഴ്സ് ആവശ്യമാണെന്ന് നോക്കും. ഒരു മീറ്റർ ക്യൂബിൽ എത്ര റേറ്റാണെന്ന് നമ്മൾ നോക്കിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള, ഇപ്പം ഒരു പ്ലിന്ത് ആ ഒരു കെട്ടിടത്തിൽ നിർമ്മിക്കേണ്ടതിന് എത്ര ചിലവാകുമെന്ന് നമ്മളങ്ങനെ കണക്കാക്കും. അങ്ങനെ ഓരോ വർക്കും സെപ്പറേറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോന്നിൻ്റെ റേറ്റ് കണക്കാക്കിയിട്ടാണ് എസ്റ്റിമേഷൻ എന്ന പ്രോസസ്സ് നടത്തുന്നത്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻസ് ഓഫ് എസ്റ്റിമേഷൻ, എന്താണ് എസ്റ്റിമേഷൻ്റെ പ്രാധാന്യം എന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഒരു വർക്ക് തുടങ്ങുന്നതിൻ്റെ മുന്നേ ഒരു ഏകദേശം എത്ര ചിലവ് അതിന് വരുമെന്ന് നമുക്ക് മുൻകൂട്ടി കണക്കാക്കാൻ പറ്റും. അതാണ് ടു ഗീവ് അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക്. ഓക്കെ, രണ്ടാമത്തെ എന്താ? ടു ഇൻവൈറ്റ് ടെൻഡർ ഫോർ വർക്ക് ആൻഡ് അറേഞ്ച് ദ കോൺട്രാക്ട്. ഓക്കെ, നമ്മളിപ്പം ഒരു എസ്റ്റിമേഷൻ തയ്യാറാക്കിയാൽ മാത്രമേ നമുക്ക് ടെൻഡർ എടുക്കാൻ പറ്റുള്ളൂ. ടെൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? കരാറ് അല്ലെ, കരാറ് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പം മാത്രമേ നമുക്ക് വർക്ക് കോൺട്രാക്ടർക്ക് ഏൽപ്പിക്കാൻ പറ്റൂ. ഓക്കെ, ഇനി അടുത്തത് ടു ഗെറ്റ് ദൻ ഐഡിയ ഓഫ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ്. അതായത് ഒരു നിർമ്മാണം ചെയ്യണമെങ്കിൽ എത്ര മെറ്റീരിയൽസ് ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് ഗിവ് ആൻ ഐഡിയ റിക്വയർഡ് ഫോർ കംപ്ലീഷൻ ഓഫ് വർക്ക്. അതായത് ആ ഒരു നിർമ്മാണ പ്രവൃത്തി എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. ലാസ്റ്റ് വൺ, ചെക്കിംഗ് ഔട്ട് വർക്ക് ഡൺ ബൈ കോൺട്രാക്ടേഴ്സ് ഡ്യൂറിങ് എക്സിക്യൂട്ടേഷൻ. അതായത് ഇപ്പോൾ ഒരു എസ്റ്റിമേഷൻ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കോൺട്രാക്ടർ ആ എസ്റ്റിമേഷൻ പ്രകാരമാണോ വർക്ക് ചെയ്യണത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് ഒരു എസ്റ്റിമേഷൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ ഡാറ്റകളാണ് ഒരു എസ്റ്റിമേഷൻ തയ്യാറാക്കുന്നതിന് ആവശ്യമെന്ന് നമുക്ക് പരിചയപ്പെടാം. മൂന്ന് ഡാറ്റാസാണ് ആവശ്യമുള്ളത്. ആദ്യത്തെ ഡ്രോയിങ് ആണ്, രണ്ടാമത്തെ സ്പെസിഫിക്കേഷനാണ്, മൂന്നാമത്തെ റേറ്റ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു എസ്റ്റിമേഷൻ തയ്യാറാക്കുന്നതിന് പ്രധാനമായും വേണ്ടത്. ഓക്കെ, ആ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഡ്രോയിങ്. അപ്പോൾ ഡ്രോയിങ് ആണെങ്കിൽ എന്തൊക്കെ വേണം? പ്ലാൻ വേണം, സെക്ഷൻ വേണം, എലവേഷൻ വേണം. അപ്പോൾ കുറേ കാര്യങ്ങൾ എസ്റ്റിമേഷൻ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഈ ഒരു പ്ലാൻ എന്ന ഡ്രോയിങ്സ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഡ്രോയിങ്സിൽ തന്നെ പല
ഡ്രോയിങ്സിലൊക്കെ നമ്മൾ പല മാർക്ക് ചെയ്യാറില്ലേ, അതായത് റാൻഡം റബിൾ മേസൺറി 1:6, ഇപ്പോൾ വാളാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഓരോന്നിനും ഓരോന്നിൻ്റെയും കാര്യങ്ങളും അതിൻ്റെ അളവുകളും ഒക്കെ നമുക്ക് ഡ്രോയിങ്സ് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്ലാൻ ഉണ്ട് ഇവിടെ, സെക്ഷൻ ഉണ്ട്, എലവേഷൻ ഉണ്ട് അല്ലേ. അപ്പം ഒരു എസ്റ്റിമേഷൻ തയ്യാറാക്കണതിന് നമുക്ക് എന്താവശ്യമാണ്? ഡ്രോയിങ് മസ്റ്റ് ആവശ്യമാണ്. ഓക്കെ, അടുത്തത് സ്പെസിഫിക്കേഷനാണ്. അപ്പം നമുക്ക് ഡ്രോയിങ്സിൽ എല്ലാ കാര്യമായിട്ടും ഉൾപ്പെടുത്താൻ പറ്റില്ല. ചില കാര്യങ്ങളൊക്കെ ഡ്രോയിങ്സിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല. ഓക്കെ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എസ്റ്റിമേഷനിൽ എഴുതി ചേർക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ എഴുതി ചേർക്കുന്ന ഡീറ്റെയിൽസാണ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സ്പെസിഫിക്കേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, ജനറൽ സ്പെസിഫിക്കേഷനുണ്ട്, ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനുണ്ട്. ജനറൽ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പം അതിൽ എഴുതി ചേർക്കുന്ന സ്പെസിഫിക്കേഷനാണ് ജനറൽ സ്പെസിഫിക്കേഷൻ. ആ പേര് പറയുന്ന പോലെ ഒരു പൊതുവായിട്ടുള്ള, വളരെ ബ്രീഫായിട്ടുള്ള, ബ്രീഫായി എന്ന് പറഞ്ഞാൽ എന്താ, വളരെ ചുരുക്കത്തിൽ ഉള്ള ഒരു സ്പെസിഫിക്കേഷനാണ് ജനറൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വാളിൻ സൂപ്പർ സ്ട്രക്ചർ. ഓക്കെ, വാളിൻ സൂപ്പർ സ്ട്രക്ചർ ബ്രിക്ക് വർക്ക് ഓഫ് സിമെൻറ്റ് കോൺക്രീറ്റ് 1:5. ഓക്കെ, അതൊരു ജനറൽ സ്പെസിഫിക്കേഷന് ഒരു ഉദാഹരണമാണ്. അപ്പം നമുക്ക് എന്താ ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റുക, ഈ വാള് സൂപ്പർ സ്ട്രക്ചറിലുള്ള വാള്, അതായത് അതിൻ്റെ നേച്ചർ മനസ്സിലായി. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അവിടെ യൂസ് ചെയ്യുന്ന ബ്രിക്ക് വർക്കാണെന്ന് മനസ്സിലായി. അവിടെ യൂസ് ചെയ്ത സിമെൻറ്റ് റേഷ്യോ, കോൺക്രീറ്റിൻ്റെ റേഷ്യോ 1:6 ആണെന്ന് മനസ്സിലാക്കി. ഓക്കെ, അപ്പം വളരെ ബ്രീഫായിട്ടാണ് ആ ഒരു സ്പെസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിൽ അറിയാൻ പറ്റുമോ? ഇല്ലല്ലോ. കാരണം അതേപോലെ തന്നെ ഏത് ബ്രിക്കാണ്, പല ടൈപ്പ് ബ്രിക്ക് ഉണ്ട്, അത് നമുക്കറിയില്ലല്ലോ. ഏത് ബ്രിക്കാണ് അവിടെ യൂസ് ചെയ്തതെന്ന് അറിയില്ല. ഓക്കെ, മാത്രമല്ല പിന്നെ ഈ കോൺക്രീറ്റ്, സിമെൻറ്റ് കോൺക്രീറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് എങ്ങനെ അപ്ലൈ ചെയ്തു, അതേപോലെ അതെങ്ങനെ ഉണ്ടാക്കി, അതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്കവിടെ മനസ്സിലായിട്ടില്ല ഈ ജനറൽ സ്പെസിഫിക്കേഷനിൽ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഡീറ്റെയിലായിട്ട് എഴുതി ചേർക്കുന്ന ആ സ്പെസിഫിക്കേഷനാണ് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ. ഓക്കെ, ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനിൽ എന്തൊക്കെ ഉണ്ടാവും? അപ്പം ഏത് ബ്രിക്കാണ് അവിടെ യൂസ് ചെയ്തത്, അത് എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, അതായത് ഗ്രൗണ്ട് മോൾട്ടഡ് ആണോ, ടേബിൾ മോൾട്ടഡ് ആണോ, കിംബേൺ ആണോ, ക്ലാം ബേണിംഗ് ആണോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും. പിന്നെ അതേപോലെ അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ, അതേപോലെ തന്നെ കംപ്രസീവ് സ്ട്രെങ്ത്ത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലായിട്ട് എഴുതി ചേർക്കുന്ന സ്പെസിഫിക്കേഷനാണ് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ, റേറ്റ്. അപ്പം എസ്റ്റിമേഷൻ തയ്യാറാക്കണതിന് നമുക്ക് റേറ്റ് വേണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം ഒരു ഒരു യൂണിറ്റിന്, ഒരു മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ഒരു യൂണിറ്റിന് ആവശ്യമായിട്ടുള്ള റേറ്റ് നമ്മൾ നോക്കുന്ന ബുക്കാണെന്ത് സ്റ്റാൻഡേർഡ് ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്ന് പറയുന്നു. ഓക്കെ, ആ ബുക്കിൽ നോക്കിയിട്ടാണ് നമ്മൾ ഒരു മെറ്റീരിയൽസിന്, ഒരു മീറ്റർ ക്യൂബ് മെറ്റീരിയൽസിന്, അതേപോലെ തന്നെ ലേബേഴ്സിൻ്റെ ചാർജ് ഒക്കെ നോക്കുന്നത് നമ്മൾ ആ ബുക്കിൽ നോക്കിയിട്ടാണ്. ഡൽഹി സ്റ്റാൻഡേർഡ് ഓഫ് ഷെഡ്യൂളാണ് നമ്മൾ റേറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അതിൽ മെറ്റീരിയൽ, ലേബർ, എക്യുപ്മെൻറ്റ് എന്നിവയുടെ വിശദമായ റേറ്റ് കൊടുത്തിരിക്കുന്ന ഒരു പ്രിൻറ്റഡ് ബുക്കാണ് അത് കേട്ടോ. അപ്പം അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മീറ്റർ ക്യൂബിനുള്ള റേറ്റ് കണക്കാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെ റേറ്റ് കണക്കാക്കുന്നതിനെയാണ് അനാലിസിസ് ഓഫ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി സാങ്ഷനാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോൾ ഒരു ആദ്യം നമ്മളിപ്പോൾ ഒരു വർക്ക് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് സാങ്ഷൻ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം കിട്ടേണ്ട സാങ്ഷനാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഒരു സ്കൂളിലൊരു ബിൽഡിങ് കൂടെ കൺസ്ട്രക്ട് ചെയ്യണം, പുതുതായൊരു ബിൽഡിംഗ് കൂടെ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ വർക്ക് ആരെയാണ് ഏൽപ്പിച്ചത്? എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ്. അപ്പോൾ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഒരു ഭരണാനുമതി കിട്ടണം. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറഞ്ഞാൽ ഭരണാനുമതിയാണ് കേട്ടോ. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് നൽകുന്ന ഒരു ഭരണാനുമതിയാണ് എന്തെന്ന് പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഏതൊരു വർക്ക് തുടങ്ങുന്നതിന് മുന്നേ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വർക്ക്, ഒരു പ്രൊജക്റ്റ്, ആ ഒരു വർക്കോ പ്രൊജക്റ്റോ തുടങ്ങുന്നതിന് എന്ത് വേണം? അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഭരണാനുമതി വേണം. എന്തിനെ അടിസ്ഥാനമാക്കി? അതിൻ്റെ കോസ്റ്റിനെയും അതിനെപ്പോലെ തന്നെ അതിൻ്റെ വർക്കിനെയും അടിസ്ഥാനമാക്കി അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ഭരണാനുമതിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, ഒന്നുകൂടെ പറയാം. ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു വർക്കോ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റോ തുടങ്ങുന്നതിന് മുൻപേ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റിനെയും വർക്കിനെയും അടിസ്ഥാനമാക്കി ആ ഒരു വർക്ക് തുടങ്ങുന്നതിന് മുന്നേ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ഭരണാനുമതിയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടണമെങ്കിൽ നമുക്കൊരു പ്രിലിമിനറി ആയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് കൊടുക്കണം. പ്രിലിമിനറി എസ്റ്റിമേറ്റ് പറഞ്ഞാൽ നമ്മൾ വളരെ റഫായിട്ട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ റഫായിട്ട് ഉണ്ടാക്കുന്ന ഒരു എസ്റ്റിമേറ്റാണ് പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്താണെന്ന് നമ്മൾ ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റിൽ കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയാൽ മാത്രമേ അവർക്ക് ആ വർക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. അതായത് ആ ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് വർക്ക് കിട്ടണമെങ്കിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടണം. അടുത്തത് എക്സ്പെൻഡിച്ചർ സാങ്ഷൻ, അതായത് ഈ ഒരു വർക്കിന് എത്ര ചിലവ് വരും, അപ്പോൾ ആ ചിലവ് അനുവദിച്ചു കൊണ്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന സാങ്ഷനാണ് എക്സ്പെൻഡിച്ചർ സാങ്ഷൻ എന്നത്. അടുത്തത് ടെക്നിക്കൽ സാങ്ഷൻ. ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കേതിക അനുമതി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽഡായിട്ട് എസ്റ്റിമേഷൻ തയ്യാറാക്കും. ഡീറ്റെയിൽഡായിട്ട് എസ്റ്റിമേഷൻ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ടെക്നിക്കൽ സാങ്ഷൻ കിട്ടുന്നത്. അപ്പോൾ ടെക്നിക്കൽ സാങ്ഷൻ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ടെൻഡർ കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു വർക്ക് ടെൻഡർ കൊടുത്തിട്ട് ആ വർക്ക് തുടങ്ങണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം, ടെക്നിക്കൽ സാങ്ഷൻ കിട്ടണം. അപ്പോൾ ഈ ടെക്നിക്കൽ സാങ്ഷൻ കിട്ടുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. ഇനി കുറച്ച് ടെക്നിക്കൽ ടേംസ് നമുക്ക് പരിചയപ്പെടാം. ഈ എസ്റ്റിമേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ടെക്നിക്കൽ ടേംസ് പരിചയപ്പെടാം. ആദ്യത്തെ കണ്ടിജൻസി. കണ്ടിജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി കണക്ക്, അപ്പോൾ ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ നമുക്ക് പല വർക്കുകളും ഉണ്ടാവും. അപ്പോൾ ഒരു മുൻകൂട്ടി കണക്കാക്കാൻ പറ്റാത്ത കുറേ വർക്കുകൾ വരാറുണ്ടല്ലോ. അങ്ങനെ മുൻകൂട്ടി കണക്കാക്കാൻ പറ്റാത്ത ചിലവുകളെയാണ് നമ്മൾ കണ്ടിജൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രൊജക്റ്റിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റിൻ്റെ 3 മുതൽ 5% വരെ നമ്മൾ കണ്ടിജൻസിക്കായിട്ട് മാറ്റി വയ്ക്കാറുണ്ട്. ഇനി എന്താണ് വർക്ക് ചാർട്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്? ഒരു വർക്ക് നന്നായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ സൂപ്പർവൈസർ വേണം, സെക്യൂരിറ്റി വേണം, വർക്ക് അസിസ്റ്റൻസ് വേണം, വാച്ച്മാൻ വേണം, സെക്യൂരിറ്റി വേണം. അപ്പോൾ ഈ ഒരു വർക്ക് നടക്കണമെങ്കിൽ ഇവരൊക്കെ വേണം. അപ്പോൾ ഇവരൊക്കെ എന്താണ്, താൽക്കാലികമായിട്ടുള്ള തൊഴിലാളികളാണ്. അപ്പോൾ ഇവരുടെ സാലറി നമ്മൾ വർക്ക് ചാർജ്ഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പം അത് സാധാരണ എസ്റ്റിമേറ്റഡ് കോസ്റ്റിൻ്റെ 1.5 മുതൽ 2% വരെ ഇത്തരത്തിൽ വർക്ക് ചാർജ്ഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടി മാറ്റി വയ്ക്കാറുണ്ട്. ഇനി ടൂൾസ് ആൻഡ് പ്ലാൻസ്. ഒരു കോൺട്രാക്ടറാണ് സാധാരണ ടൂൾസ് ആൻഡ് പ്ലാൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് അല്ലേ. പക്ഷേ വലിയ വലിയ പ്രൊജക്റ്റൊക്കെ ആകുമ്പം ആ ഒരു വർക്കിന് നമുക്ക് ചിലപ്പം വലിയ വലിയ മെഷീനറീസും കാര്യങ്ങളും പ്ലാൻസൊക്കെ വേണ്ടി വരും. ഓക്കെ, അപ്പം അത് നമ്മൾ ചിലപ്പോൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഇതിൽ പറയുന്നുണ്ട് ഇപ്പോൾ കോൺക്രീറ്റൊക്കെ മിക്സ് ചെയ്യുന്ന വലിയ വലിയ ബാച്ചിങ് മെഷീൻസ്, അതേപോലെ തന്നെ സ്പെഷ്യൽ ടൈപ്പ് മിക്സ്ഡ് കോൺക്രീറ്റ്, അതിനാവശ്യമുള്ള വെഹിക്കിൾ, അങ്ങനെയൊക്കെ കുറേ നമുക്ക് പുറത്തുനിന്നായിട്ട് കുറച്ച് ടൂൾസും പ്ലാൻസും ഒക്കെ ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റിൻ്റെ 1 മുതൽ 1.5% വരെ മാറ്റി വയ്ക്കാറുണ്ട് ടൂൾസ് ആൻഡ് പ്ലാൻസിന് വേണ്ടി. ഇനി സെൻഡേജ് ചാർജ് ഓൺ ഡിപ്പാർട്ട്മെൻറ്റ് ചാർജാണ് ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഏറ്റെടുക്കുമ്പം അവിടെ ഡിസൈനും എസ്റ്റിമേറ്റും സൂപ്പർവിഷനും ഒക്കെ ചെയ്യാനല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്, ആ കോസ്റ്റിനെയാണ് സെൻഡേജ് ചാർജ് ഓർ ഡിപ്പാർട്ട്മെൻറ്റൽ ചാർജ് എന്ന് പറയുന്നത്. എസ്റ്റിമേറ്റഡ് കോസ്റ്റിൻ്റെ 10 മുതൽ 15% വരെ ഡിപ്പാർട്ട്മെൻറ്റൽ ചാർജിനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ടെക്നിക്കൽ ടേംസ് കംപ്ലീറ്റ് ആയിട്ടില്ല. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.